മറ്റൊരു വാർത്തയിലേക്ക്. മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി ഞങ്ങളുടെ നിയമകാരി ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് ആയിരുന്നു. അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്, ഏത് എന്തൊക്കെ കാര്യങ്ങളുടെ ഉപാധിയുടെ പുറത്താണ് ജാമ്യം അനുവദിച്ചത്, എന്നൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? കോഴിക്കോട് മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിലാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ആ ഹർജിയാണ് ഇന്ന് ജസ്റ്റിസ് സോഫി തോമസിന്റെ ബെഞ്ച് പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലീസിന്റെ അഭിഭാഷകൻ, ഡിജിപിയുടെ ഓഫീസിൽ നിന്നും പോലീസിന്റെ അഭിഭാഷകൻ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇപ്പോഴില്ല, ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കും എന്ന കോടതിയെ അറിയിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പ് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. 22-ന് ശേഷം ഏത് ദിവസം വേണമെങ്കിലും, 22-ന് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഉള്ളതുകൊണ്ട് 22-ന് ശേഷം ഏത് ദിവസം വേണമെങ്കിലും ഹാജരാകാൻ തയ്യാറാണ് എന്ന് സുരേഷ് ഗോപിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതിയുടെ ഭാഗത്ത് നിലപാടുണ്ടായത്. ഒപ്പം തന്നെ 22-ന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ സുരേഷ് ഗോപി ഹാജരാകാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഹാജരായാൽ ഉടൻ തന്നെ ജാമ്യം സ്റ്റേഷനിൽ വെച്ച് സ്റ്റേഷൻ ജാമ്യം നൽകണമെന്ന നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ കോഴിക്കോട് മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്നതാണ് സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായിരുന്ന കേസ്. നടക്കാവ് പോലീസ് എടുത്ത കേസ്, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, ഗുരുതരമായ കുറ്റം ചുമത്തിയായിരുന്നു പോലീസ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തത്. ശരി, മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അഡ്വക്കേറ്റ് സി എൻ പ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ. ജനുവരി 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡ് പോലീസ് പരിശോധിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പോലീസിനോട് കേന്ദ്രം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൊച്ചിയിൽ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും.